നമസ്കാരം ഇപ്പോൾ ജെയിംസ് ക്യാമറൂൺ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമായ അവതാർ രണ്ട് എന്ന അവതാർ വേ ഓഫ് വാട്ടർ കേരളത്തിലടക്കം തരംഗമായിട്ടുണ്ട് മനുഷ്യൻ അവതാർ ആകുന്നത് പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പരിണാമമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ഘട്ടത്തിൽ നോക്കാം ജെയിംസ് ക്യാമറൂണിന്റെ വിചിത്രമായ ജീവിതത്തെക്കുറിച്ച് കാനഡയിലെ ഒണ്ടേറിയോ സംസ്ഥാനത്തിൽ ഫിലിപ്പ് ക്യാമറൂണിൻ്റെയും ഷേളിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് പതിനാറിനാണ് ജെയിംസ് ക്യാമറൂൺ ജനിച്ചത് പിതാവ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അമ്മ നേഴ്സും ഒരു കലാകാരി കൂടിയായ അമ്മയുടെ ജീനുകൾ ആയിരിക്കണം തന്നെ സിനിമയിലേക്ക് ആകർഷിച്ചത് എന്ന് പിൽക്കാല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ ചെറുപ്പം മുതലേ വലിയ താല്പര്യം അവൻ കാട്ടിയില്ല ചെറുപ്പത്തിൽ ചിത്രകലയിലായിരുന്നു കുഞ്ഞു ജെയിംസിന് കമ്പം അവൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ മികവുറ്റതായിരുന്നുവെങ്കിലും അതിലെ അതിഭാവുകത്വം ആർക്കും അത്ര ദഹിച്ചതുമില്ല വിചിത്ര രൂപികളായ നിരവധി ജീവികളെ അവൻ വരച്ചുകാട്ടി പറക്കുന്ന ആനയും മത്സ്യവും നീന്തുന്ന കുതിരയും പക്ഷികളും എല്ലാമായി അന്ന് വരച്ച ആ വിചിത്ര രൂപികളെ ആയിരിക്കണം ജെയിംസ് പിന്നീട് അവതാറിലടക്കം ചിത്രീകരിച്ചത് ക്യാമറൂണിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവരുടെ കുടുംബം അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് കുടിയേറി കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷും ഫിസിക്സും പഠിക്കുമ്പോൾ ചലച്ചിത്രങ്ങളുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ക്യാമറൂൺ സമയം കണ്ടെത്തി സ്റ്റാർ വാർസ് സിനിമകൾ ലോകത്തെ ത്രസിപ്പിച്ച കാലം അന്ന് സ്റ്റാർ വാർസിന്റെ നാലാം ഭാഗമായ ന്യൂ ഹോപ്പ് എന്ന ചിത്രം കണ്ട് ഇരുപത്തി മൂന്നുകാരനായ ഒരു യുവാവ് മനസ്സിൽ കുറിച്ചു ഇതാണ് ഇത് മാത്രമാണ് തന്റെ വഴിയെന്ന് അതിനോടകം തന്നെ കോളേജ് പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച് ട്രക്ക് ഡ്രൈവറായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സ്റ്റാർ വാസ് ചലച്ചിത്രം കണ്ടതിന് ശേഷം ഡ്രൈവർ ജോലി ഉപേക്ഷിച്ച് ചലച്ചിത്ര വ്യവസായത്തിലേക്ക് പ്രവേശിക്കാനായാൽ തീരുമാനിച്ചു വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കോളേജ് ഡ്രോപ്പ് ഔട്ടായ യാതൊരു സിനിമാ പരിചയവുമില്ലാത്ത യുവാവിന് ആരെന്ത് ജോലി കൊടുക്കാനാണ് പക്ഷേ ക്യാമറൂൺ തന്റെ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു കുറെ കാലം നടന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ തന്നെ പ്രൊഡ്യൂസർ ആകാതെ ആരെയും കിട്ടില്ല എന്ന് അങ്ങനെ സുഹൃത്തുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ കടം വാങ്ങിയ പണം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആദ്യ ഷോർട്ട് ഫിലിം എടുത്തു സയൻസ് ഫിക്ഷൻ സിനിമയായ എന്ന ഹ്രസ്വ സിനിമയായിരുന്നു അത് സിനിമ സ്വയം പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം ആദ്യമായി സർജറി ചെയ്യാൻ പോകുന്ന ഒരു ഡോക്ടറെ പോലെയായിരുന്നു താൻ ആദ്യ സിനിമയെ സമീപിച്ചത് എന്ന് ക്യാമറ പറയുന്നു ആ ഷോർട്ട് ഫിലിം സിനിമാ ലോകത്തേക്കുള്ള കവാടമായി മാറി അതിലെ സാങ്കേതിക മേന്മയും സബ്ജക്റ്റിലെ പ്രത്യേകതയും ശ്രദ്ധിക്കപ്പെട്ടു അതോടുകൂടി പ്രൊഡക്ഷൻ ഡിസൈനറായി പല കമ്പനികളും അദ്ദേഹത്തെ വിളിക്കാനും തുടങ്ങി ഫിരാണ സെക്കൻഡ് ദ സ്പാവനിങ് എന്ന സിനിമയിലൂടെയാണ് ജെയിംസ് ക്യാമറൂൺ സംവിധാന രംഗത്തേക്ക് എത്തിയത് ഇതും തികച്ചും യാദൃച്ഛുകം ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടാണ് ജെയിംസ് എത്തുന്നത് പക്ഷേ നിർമ്മാതാവുമായിട്ടുള്ള ഭിന്നതയെ തുടർന്ന് സംവിധായകൻ അത് ഇട്ടിട്ടു പോയി അപ്പോൾ പകരക്കാരനായിട്ടാണ് ക്യാമറൂൺ അരങ്ങേറിയത് പക്ഷെ ചിത്രം വലിയ പരാജയമായി പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം ഒരു പാഠം ഉൾക്കൊണ്ടു തന്റെ കഥയും തിരക്കഥയും മാത്രമേ സംവിധാനം ചെയ്യാൻ പാടുള്ളൂ മുതാമത്തെ വയസ്സിൽ അയാൾ ചരിത്രം സൃഷ്ടിച്ചു പനിച്ച് കിടക്കുമ്പോൾ കണ്ട ആ ദുസ്വപ്നത്തെ അയാൾ സിനിമയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദ ടെർമിനേറ്റർ എന്ന സിനിമ വന്നപ്പോൾ ലോകം ഞെട്ടി അർണോൾ ശ്വാസനക നായകനായ സിനിമ റോബോട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇന്ത്യൻ സിനിമയ്ക്കൊന്നും തന്നെ ഇത്രമൊരു ടെക്നോളജി സിനിമ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാലം ഈ സമയത്താണ് ടെർമിനേറ്റർ പിറവിയെടുത്തത് തിരക്കഥാകൃത്തും സംവിധായകനും ക്യാമറൂൺ തന്നെയായിരുന്നു ലോകമെമ്പാടും ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം ദ ടെർമിനേറ്റർ നേടി പിന്നീട് അങ്ങോട്ട് ജെയിംസ് ക്യാമറൂൺ എന്ന സംവിധായകന്റെ കാലം അദ്ദേഹത്തിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും പിറവിയെടുത്ത സിനിമകളൊക്കെയും സൂപ്പർ ഹിറ്റായി ഏലിയൻസും ടൈറ്റാനിക്കും അവതാറും എല്ലാം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അന്യഗ്രഹജീവികളുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഏലിയൻസ് നിരവധി അവാർഡുകളും ഈ ചിത്രം നേടി വിചിത്രമായ ഭാവനയായിരുന്നു ക്യാമറയുടെ പ്രത്യേകത അത് സമുദ്രാന്തർ ഭാഗത്തും അന്യഗ്രഹ ജീവികളിലും ഒക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ എൺപത് പേജുള്ള അവതാർ സിനിമയുടെ ബ്ലൂ പ്രിന്റ് പോലും തയ്യാറാക്കിയതാണ് ടൈറ്റാനിക്കിന് ശേഷം തൊണ്ണൂറ്റി ഒൻപതിൽ അവതാർ റിലീസ് ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ തന്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾക്കും ദൃശ്യങ്ങൾക്കും പൂർണ്ണത നൽകാൻ നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കില്ല എന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ചിത്രീകരണം മാറ്റിവെച്ചത് അത്രയ്ക്ക് പെർഫെക്ഷനിസ്റ്റ് കൂടിയാണ് ക്യാമറ പിന്നീട് കാലം പുരോഗമിച്ചപ്പോൾ പുതിയ ക്യാമറയും സാങ്കേതിക സംവിധാനവും വന്നപ്പോൾ അയാൾ അവതാർ എടുത്തു അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും ക്യാമറും സിനിമകളുടെ ജീവനാടിയായി ടെർമിനേറ്റഡ് ട്യൂവിൽ സ്വയം രക്ഷിക്കാനും ചെറുത്തു നിൽക്കാനും അറിയാവുന്ന സ്ത്രീ കഥാപാത്രം അതുവരെയുള്ള ആക്ഷൻ ഹീറോ സങ്കല്പങ്ങൾ തകിടം മറിച്ചു ലിൻഡ ഹാമിൽട്ടൺ എന്ന നടിയിലൂടെ ഹീറോ പരിവേഷങ്ങൾ റീഡിസൈൻ ചെയ്തു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സ്ത്രീ എന്ന പരിധി വച്ചതേയില്ല പുരുഷനായകന്മാർ എങ്ങനെയാണോ അതുപോലെ അവരെയും അവതരിപ്പിച്ചു അത് പ്രേക്ഷകർ സ്വീകരിച്ചു കഥാപാത്രത്തിന്റെ കാമ്പും അവതരണത്തിലെ നവീനതയുമായിരുന്നു ആ വിജയങ്ങളുടെ കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ദ ആബസ് എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ക്രൂ മെമ്പേഴ്സ് തങ്ങളുടെ ടി ഷർട്ടിൽ ഇങ്ങനെ എഴുതി നിങ്ങൾക്കെന്നെ ഭയപ്പെടുത്താനാകില്ല ഞാൻ ജിം ക്യാമറൂണിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ജെയിംസ് ക്യാമറൂൺ എന്ന സംവിധായകൻ എങ്ങനെ ഒരു ക്രൗഡ് പിള്ളർ ആയി എന്നതിനുള്ള ഉത്തരം കൂടിയാണ് അത് പ്രേക്ഷകർ ഇത്രമേൽ വിശ്വാസമർപ്പിച്ച മറ്റൊരു സംവിധായകൻ ഇല്ല കാലിഫോർണിയ മുതൽ കോട്ടയത്ത് വരെ ജെയിംസ് ക്യാമറൂൺ എന്ന പേര് കേൾക്കുമ്പോൾ കയ്യടി ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ് ജെയിംസ് ക്യാമറൂൺ ഒരിക്കൽ പറഞ്ഞു തന്റെ ചിത്രങ്ങൾക്കെല്ലാം അടിസ്ഥാന പ്രണയമാണ് എന്ന് അതെ ക്യാമറൂൺ ചിത്രങ്ങളിൽ അസാധാരണമായ പ്രണയം കാണാം ശരിക്കും കടലോളം ആഴമുള്ള പ്രണയം തൊണ്ണൂറ്റിയേഴിൽ പുറത്തു വന്ന ടൈറ്റാനിക് പതിനൊന്ന് ഓസ്കാറാണ് സ്വന്തമാക്കിയത് അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ചിത്രം പന്ത്രണ്ട് വർഷത്തിന് ശേഷം മറ്റൊരു ക്യാമറൂൺ ചിത്രമായ അവതാർ തന്നെ വേണ്ടി വന്നു ആ റെക്കോർഡും മറികടക്കാൻ ടൈറ്റാനിക്കു വേണ്ടി അക്കാലത്ത് ഇരുപത് കോടി മുടക്കി മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയെടുക്കാൻ ട്വന്റിഎയ് സെഞ്ചുറി ഫോക്സ് പോലൊരു കമ്പനിക്ക് ആത്മവിശ്വാസം നൽകിയത് ക്യാമറൂൺ എന്ന പേരാണ് അതിനോടകം തന്നെ ഏലിയൻസ് ടെർമിനേറ്റഡ് ടു ചിത്രങ്ങൾ ക്യാമറ ഒരു ലോക ബ്രാൻഡാക്കിയിരുന്നു ലിയനാഡോ ഡി കാപ്രിയോ കേറ്റ് വിൻസ്ലറ്റ് എന്നീ പേരുകൾ അറിയാത്തവർ ജാക്കിനെയും റൂസിനെയും അവരുടെ പ്രണയത്തെയും മനസ്സിൻ്റെ ആഴങ്ങൾ സൂക്ഷിച്ചു മികച്ച സംവിധായകൻ മികച്ച ഫിലിം മേക്കിംഗ് മികച്ച സിനിമ എന്നിങ്ങനെ പതിനൊന്ന് ഓസ്കർ പുരസ്കാരങ്ങൾ ടൈറ്റാനിക്ക നേടി പതിനാല് അക്കാദമി അവാർഡ് നോമിനേഷനുകളും ഈ സിനിമയിൽ നിന്ന് മാത്രമുണ്ടായി റിലീസ് ചെയ്ത ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ടൈറ്റാനിക് ജനമനസ്സുകളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ക്യാമറൂൺ മാജിക്ക് തന്നെയാണ് ടൈറ്റാനിക്കിന് വേണ്ടി ക്യാമറൂൺ നടത്തിയ ഹോംവർക്കുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തികഞ്ഞ സമുദ്രപ്രേമിയായ ക്യാമറൂൺ ടൈറ്റാനിക്ക് നിൽക്കുന്ന ഭാഗത്ത് സമുദ്രത്തിൽ മുങ്ങി അതിന്റെ ചിത്രങ്ങളും എടുത്തിരുന്നു എല്ലാം നേരിട്ട് കണ്ട് പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി പ്രകൃതി സ്നേഹിയും ഒപ്പം മനുഷ്യ സ്നേഹിയുമാണ് ക്യാമറൂൺ സമുദ്രം തന്നെയാണ് ഈ ലോകത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു സമുദ്രമലിനീകരണത്തിനെതിരെ നടത്തുന്ന എല്ലാ ക്യാമ്പയിനുകളുടെയും മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ട് അതിൽ തന്നെ സമുദ്രാന്തർ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ സമുദ്രമാണോ സിനിമയാണോ ഏറ്റവും പ്രിയമെന്ന ചോദ്യത്തിന് സമുദ്രമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത് അടുത്തിടെ ഒരു തരം ഭ്രാന്തമായ പ്രകൃതി ആരാധകനാകുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് ക്യാമറൂണും കുടുംബവും പൂർണ്ണമായും സസ്യാഹാരികളായി മാറി രണ്ടായിരത്തി ആറിൽ ക്യാമറൂണിന്റെ ഭാര്യ സ്ഥാപിച്ച സ്കൂളാണ് യു ആദ്യ വെജിറ്റേറിയൻ സ്കൂൾ ഗ്ലോബൽ ഗ്രീൻ യു എസ് വേണ്ടിയും അദ്ദേഹം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഊർജ്ജ ഉപയോഗത്തിന് സുസ്ഥിരമായ പരിഹാരങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നുമുണ്ട് അഗ്രി ബിസിനസ്സിലേക്കും ക്യാമറൂൺ കടന്നു രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കത്തിൽ ക്യാമറൂൺ രണ്ട് ദശാംശം ഏഴ് മില്യൺ ഡോളറിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ കോട്ടനയിലെ ബ്യൂഫോർട്ട് വൈൻയാർഡും എസ്റ്റേറ്റ് വൈനറിയും വാങ്ങിയത് ഇതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ ന്യൂസിലാൻഡിൽ സസ്യാധിഷ്ഠിത മാംസം ചീസ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനായി ചലച്ചിത്ര സംവിധായകൻ പീറ്റർ ജാക്സണുമായി ഒരു ബിസിനസ് സംരംഭം ക്യാമറ പ്രഖ്യാപിച്ചു ഇനിയുള്ള വർഷത്തിൽ മാംസരഹിതമായ ഒരു ലോകത്തിലേക്കുള്ള നല്ലൊരു മാറ്റം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസിലാന്റിലെ വിദൂര സൗത്ത് വൈറാര പൈൽ ആയിരം ഹെക്ടറിലധികം ഭൂമി വാങ്ങി ജൈവ പഴങ്ങൾ പരിപ്പ് പച്ചക്കറികൾ എന്നിവ ഉണ്ടാക്കുന്നു ഫോറസ്റ്റ് ഫുഡ് ഓർഗാനിക്സ് ഷോറൂമും അവർ നടത്തുന്നുണ്ട് പെർഫെക്ഷനിസവും കാർക്കഷവും വ്യക്തി ജീവിതത്തിൽ ക്യാമറ ഉണ്ട് വിനിയായിട്ടുണ്ട് അതുമൂലം ബന്ധങ്ങൾ നിലനിർത്താൻ പലപ്പോഴും സാധിക്കാറില്ല ക്യാമറൂൺ അഞ്ചു തവണ വിവാഹിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ നടി ഷാരോൺ വില്യംസ് ആയിരുന്നു ഭാര്യ ആ ബന്ധത്തിൽ നിന്ന് വിവാഹമോചനം നേടിയ ശേഷം ഒരു വർഷത്തിന് ശേഷം ക്യാമറൂൺ ചലച്ചിത്ര നിർമ്മാതാവായ ഗെയിൽ ആൻഡ് ഹേർഡിനെയാണ് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവർ വിവാഹമോചനം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്യാമറൂൺ സംവിധായിക ക്യാദ്രൻ ബിഗിലോയെ വിവാഹം ചെയ്തു തൊണ്ണൂറ്റിയതിൽ അവർ നിയമപരമായി പിരിഞ്ഞു തുടർന്ന് ക്യാമറോൺ ദ ടർമിനേറ്റർ പരമ്പരയിലെ നടി ലിൻഡ ഹാമിൽറ്റണുമായും അടുത്തു അവരിൽ ഒരു മകൾ ജനിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി ഏഴിൽ ക്യാമറോൺ ഹാമിൽട്ടനെ വിവാഹം ചെയ്തു ക്യാമറോണും നടി സുസി അമിസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടെ രണ്ട് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ക്യാമറോണും ഹാമിൽട്ടണും പിരിഞ്ഞു അതിന് ക്യാമറോൺ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു ഹാമിൽട്ടന് അൻപത് മില്യൺ ഡോളറാണ് സെറ്റിൽമെന്റ് ആയി ലഭിച്ചത് അദ്ദേഹം തന്റെ അഞ്ചാമത്തെ ഭാര്യ ആമസിനെ വിവാഹം ചെയ്തു അവർക്കൊരു മകനും രണ്ട് പെൺമക്കളുമുണ്ട് ആ ബന്ധം ഇപ്പോഴും തുടരുന്നു തികഞ്ഞ സാമ്രാജ്യത്വ വിരോധിയാണ് ക്യാമറൂൺ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിച്ചിരുന്നു എന്നാൽ ജോർജ് ഡബ്ല്യു ബുഷ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് അപേക്ഷ പിൻവലിച്ചു ഈ നാട് ജീവിക്കാൻ കൊള്ളില്ല എന്ന കൃത്യമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചു അതിനുശേഷം അദ്ദേഹം ന്യൂസിലൻഡിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെട്ടത് അവതാറിന്റെ ചിത്രീകരണത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്യാമറൂൺ ന്യൂസിലൻഡിൽ ഒരു വീടും ഒരു ഫാമും വാങ്ങി രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം തന്റെ സമയം മാലിബു കാലിഫോർണിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലാണ് ചെലവാക്കിയത് അതിനുശേഷം അദ്ദേഹം തന്റെ മാലിബൂ വീട് വിറ്റൻ ന്യൂസിലൻഡിൽ സ്ഥിരമായി താമസിക്കാനും തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു തന്റെ എല്ലാ ഭാവി സിനിമകളും ന്യൂസിലൻഡിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ആഴക്കടൽ പര്യവേഷണത്തിൽ ക്യാമറയുടെ ഒരു വിദഗ്ധനാണ് ആഴക്കടലിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ വലിയ വാർത്തയുമായിട്ടുണ്ട് രണ്ട് പുതിയ സ്പീഷ്യസുകളെയും ഈ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആഴക്കടലിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന പ്രത്യേക ക്യാമറയും ക്യാമറയും വികസിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർച്ച് ഇരുപത്തിയാറിന് അദ്ദേഹം പടിഞ്ഞാറൻ പസഫിക്കിലെ ഏറ്റവും താഴ്ചയുള്ള മരിയാന ട്രഞ്ചിലേക്ക് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഡീപ് സി ചാലഞ്ച് എന്ന സബ് മറൈനിൽ യാത്ര ചെയ്തും ചരിത്രം കുറിച്ചു ഇന്ത്യയോട് വളരെയധികം സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ പുരാണങ്ങളോടും ഇതിഹാസങ്ങളോടും അദ്ദേഹത്തിന് വലിയ കമ്പമാണ് ഈ വായനക്കിടയിലാണ് അവതാർ എന്ന വാക്ക് തനിക്ക് കിട്ടിയതും പുനർജന്മം എന്ന അർത്ഥമുള്ള സംസ്കൃത വാക്ക് അതേ അർത്ഥത്തിൽ എടുത്തുപയോഗിക്കുകയാണ് താൻ ചെയ്തത് എന്നും ക്യാമറൂൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവതാർ ടു ഇന്ത്യയിലടക്കം തരംഗമാകുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അവതാർ പുറത്തു വരുമ്പോൾ ചെലവ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മില്യൻ യു എസ് ഡോളറായിരുന്നു വീണ്ടും ഇത്രയും വലിയ ഒരു തുക മുടക്കാൻ തയ്യാറായത് ജെയിംസ് ക്യാമറൂൺ നേടിയെടുത്ത വിശ്വാസത്തിന്റെ ഫലമാണ് റിലീസ് ദിവസം മാത്രം എഴുപത്തിയേഴ് മില്യൺ ഡോളറും ആകെ രണ്ട് ദശാംശം എട്ട് ബില്യൻ യു എസ് ഡോളറുമാണ് അവതാർ ഒന്ന് വാരിക്കൂട്ടിയത് അതുവരെ ഉണ്ടായിരുന്ന രണ്ട് ദശാംശം രണ്ട് ബില്ല് ിന്റെ റെക്കോർഡ് തിരുത്തി പിന്നീട് വർഷം എടുത്തു ആ റെക്കോർഡ് തിരുത്തപ്പെടാൻ അവഞ്ചേഴ്സ് മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകനുമുള്ള രണ്ടായിരത്തി പത്തിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും അവതാരണായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ ഇത് മാത്രമല്ല വരാനിരിക്കുന്ന നാല് ഭാഗങ്ങളുടെ റിലീസ് തീയതിയും ഇപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് മൂന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴിനും നാലാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനും അഞ്ചാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനും എത്തും